എന്താ സർ? ഇത് കണ്ടോ? അപർണ കൊലക്കേസ്, 4 പ്രവാസി മലയാളികൾ ഒളിവിൽ. സർ സർ ഞങ്ങൾ ഇനി ഇതാ എസ് ഐ കാണിച്ച പണിയാ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ എസ് ഐ കുറച്ച് സ്ട്രോങ്ങാ. അയാളെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കും. ഇവിടെ ആരും നിങ്ങളെ തേടി വരില്ല. ആ കവലയിലെ കടയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കവലയിലേക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. അവനെ പറഞ്ഞു വിട്ടാൽ മതി. അവനാവുമ്പോൾ ഇവിടുത്തെ വഴികളൊക്കെ നന്നായിട്ടറിയാം. കേട്ടല്ലോ? ശരിയെന്നാ. എടാ രാഹുലേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഗൾഫിൽ വെച്ച് ആ ഫിലിപ്പീനി പെണ്ണിനെ? ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങണം. ബാക്കിയുള്ളവൻ ഉറങ്ങണം. നാളെ പണിയുള്ളതാ. അവൻ്റെ ഒരു ഫിലിപ്പീനി പെണ്ണും. ഞാനാ. വാ വാ. കേറി വാ. സീത അവള് നല്ല ക്ഷീണത്തിലാ. നീ ഇങ്ങ് വാ ചെക്ക. ആരാടാ ഈ പ്രദീപ്? ഡാ പ്രദീപേ, നിന്നെ വിളിക്കുന്നു, നീ വാടാ. നീ ഇവരെ അറിയോ? അറിയാം സാർ. നാട്ടിൽ ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്ന 5 കളിക്കൂട്ടുകാർ മറ്റ് ജോലികളൊന്നും തരപ്പെടാതെ വന്നപ്പോ ഗൾഫിൽ പോകുന്നതിനായി പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ നൽകി. 5 പേർക്കും പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു. പത്രത്തിൽ വന്ന പരസ്യത്തെ തുടർന്ന് 5 പേരും ഇന്റർവ്യൂവിന് ഹാജരായി. അതിൽ നിനക്ക് മാത്രം കുഞ്ഞുനാളിലെ വന്ന ഹെപ്പറ്റൈറ്റിസ് കാരണം മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടിയില്ല. മറ്റ് 4 പേരും ഗൾഫിലേക്ക് പോകുന്നു. വിഷമം തീർക്കുന്നതിനു വേണ്ടി 4 പേരും ചേർന്ന് നിനക്കൊരു ടാക്സി കാർ വാങ്ങിത്തന്നു. എല്ലാ ദിവസവും നിങ്ങൾ ഫോണിൽ നിരന്തരം വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. 3 വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്നും എയർപോർട്ടിലെത്തി അവരെ നീ നിന്റെ കാറിൽ അവരെ വീട്ടിലെത്തിക്കുന്നു. എനിക്കറിയേണ്ടത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാണ്. പറയടാ, അവർക്കെന്ത് സംഭവിച്ചു? സാർ, അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സത്യമായിട്ട് എനിക്കറിയില്ല സാർ. ഹലോ, നിനക്ക് ആളിനെ മനസ്സിലായില്ലേ? എഎസ്ഐയുടെ ഭാര്യയും ടീമോ? ഭാര്യയും കൊള്ളാം, ഭർത്താവും കൊള്ളാം. സാറിന്റെ ഒരു കാര്യം, അവർക്കൊക്കെ എന്തു ആവാലോ, നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താലാണ് കുഴപ്പം. ചായപ്പൊടി കൊണ്ടുപോടാ, ചെല്ല്. ഈ കളിയൊക്കെ അങ്ങ് മാറും. നാളെ എന്റെ ഹസ്ബൻഡ് വരുവാ ആർമിന്ന്. അയ്യോ, അപ്പൊ ഞാൻ പട്ടിണിയായി പോകുന്നു. ചുരുക്കം, സാരമില്ല, ആളെ പെട്ടെന്ന് വിളിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശരിയാ, കാലന്മാരുടെ പ്രാർത്ഥനയല്ലേ ദൈവം കേൾക്കുന്നത്. വല്ലാതെ അങ്ങ് പ്രാർത്ഥിക്കണ്ട. ആ പാവം ഒരു മാസമല്ലേ ഉള്ളൂ. ആകെയുള്ള എൻജോയ്മെന്റ് മിലിറ്ററി ബോട്ടിലാ. അതും ആ പാവം തൊട്ടില്ല. ആള് ഭയങ്കര ഭക്തനാ. ആണോ? ഇങ്ങോട്ട് വാടാ, വാടാ ഇങ്ങോട്ട്. യവനാണ് അവന്മാരുടെ കൂട്ട്. യവൻ അറിയാതിരിക്കില്ല. അല്ല, എല്ലാം യവനറിയാം. യവനെ കൊണ്ട് പറയിപ്പിക്കും. വാടാ ഇങ്ങോട്ട്, വാടാ. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. നീയൊക്കെ പോലീസിന്റെ ഇടി എന്തെന്ന് അറിഞ്ഞാലേ സത്യം പറയുള്ളൂ. അയ്യോ, സാറ് മാറി, ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കാം. ഇനിയിപ്പോ അവനോടൊന്നും ചോദിക്കണ്ട. അവന്റെ ബോധം ശരിയാവട്ടെ. ആ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ വിവരം ഉടനെ തന്നെ അറിയിക്കണം. ശരി സർ, ഞാനെന്നാ രാവിലെ വരാം. ഓക്കെ, ബി കെയർഫുൾ. എനിക്കൊന്നും അറിയില്ല. നിന്റെ ശവമായിരിക്കും പുറത്തു വന്നു. എന്നെയൊന്നും ചെയ്യില്ല സാർ. എന്നെ കുറച്ചു മുമ്പേ രാഹുൽ വിളിച്ചിരുന്നു. ഇത് നീ സാറിനോട് പറഞ്ഞില്ലേ? ഏ, അതെന്താ പറയായിരുന്നത്? രാഹുൽ പ്രത്യേകം പറഞ്ഞു, വേറെ ആരും ഇത് അറിയരുതെന്ന്. കറക്റ്റ്, അതാണ് ശരി. നീ ഇതാരോടും പറയരുത്. പിന്നെന്തൊക്കെ പറഞ്ഞു? ഒരു പോലീസുകാരന്റെ സഹായത്താൽ മലയിൽ താമസിക്കുകയാണെന്നും 2 മാസത്തിനകം വരാനും പറഞ്ഞിരുന്നു. മതി മതി, ഇനി ഇതാരോടും നീ പറയരുത്. അറിഞ്ഞ എനിക്കല്ല പ്രശ്നം, നിനക്കാ. നിനക്ക് ഇവിടുന്ന് ജീവനോടുകൂടി പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ആരെന്ത് ചോദിച്ചാലും നീ വാ തുറക്കരുത്, കേട്ടോടാ. ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. സുബേദ, ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാം. പിന്നെ പയ്യന് ഭക്ഷണവും വേണമല്ലോ.